ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബിറ്റ്സ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നുറുക്ക് ചോളത്തിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ഇത് ഗോതമ്പ് റവ പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സൂചി റവ് പോലെയൊക്കെ ഉള്ള ഒരു ഷേപ്പിലാണ് എനിക്ക് ഒരു പാക്കറ്റ് കിട്ടിയത് ഇത് കുടുംബശ്രീക്കാരുടെ ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അപ്പോൾ ഈ ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്നും നോക്കാം ഇതിനായി ഞാൻ ഒരു കപ്പ് റവിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒരു പാനിൽ വച്ചിട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കണം നല്ല ഒരു മൂത്ത മണം വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇത് സാധാരണയായിട്ട് എല്ലാ ഷോപ്പിലും ഒന്നും അവൈലബിളല്ല നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ റവിയൊന്നും വിൽക്കുന്ന പോലെയല്ല ഇത് ഇത് ഞാൻ ഒരിക്കൽ കുടുംബശ്രീയുടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ പോയ സമയത്ത് ഞാനൊരിക്കൽ വാങ്ങിയ ഒരു പാക്കറ്റ് നുറുക്ക് ചോളാണിത് ഇപ്പോൾ നമ്മുടെ ഉപമാവിൻ്റെ ചോളം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കാരണം ചോളം വറുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണമില്ല അങ്ങനത്തെ ഒരു നല്ല മണമൊക്കെ ഇതിന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ നന്നായി മൂത്ത് വന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വറക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം നിർത്താം അപ്പോൾ ഇങ്ങനെ നന്നായി വറുത്തെടുത്ത നുറുക്ക് ചോളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി ഞാനിതൊന്ന് നന്നായി കഴുകി എടുക്കാൻ പോവാണ് നമ്മൾ ആദ്യം തന്നെ കഴുകി എന്നിട്ട് വറക്കുന്നതിലും നല്ലത് ഒന്ന് ആദ്യം നന്നായി വറുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നതാണ് ഇങ്ങനെ കഴുകുന്നതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഒന്ന് കഴുകുമ്പോൾ അതൊന്ന് വൃത്തിയാക്കി കിട്ടും അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതാ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് അരി അരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ വെള്ളവും ഊറ്റി കുറച്ച് നേരം ഇങ്ങനെ വെക്കുക ഇപ്പോൾ ഞാൻ എല്ലാം നന്നായി അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേണ്ടിയില്ല ഇതുപോലെ കയ്യിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ട് പിന്നീട് കഴിയുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടേ എന്നുള്ളത് നോക്കാം ഇതിനായി ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെക്കുക രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെക്കുക ആവശ്യത്തിന് കറിവേപ്പിൽ വേണം പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് ഇനി ഉപ്മാവ് തയ്യാറാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി അതിലേക്ക് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് രണ്ട് പറ്റൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായി വഴട്ടി ഉഴുന്ന പരിപ്പിൻ്റെ നിറമൊന്നും മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കുക സവാള ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം സവാളയുടെ നിറം ഒരു ഇളം പിങ്ക് നിറം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി യോജിച്ച് കിട്ടുന്നവരെ ഇളക്കിയെടുക്കണം ഇങ്ങനെയെല്ലാം കൂടി ഒന്ന് നന്നായി യോജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ടേകാൽ കപ്പ് വെള്ളം ചേർക്കണം ഞാനിതിൽ രണ്ടേകാൽ കപ്പ് വെള്ളം ചേർത്തത് ഒന്നാമത് ഇത് ഈ നുറുക്ക് ചോളത്തിന് കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരല്പം വെള്ളം രണ്ടേകാൽ കപ്പ് ചേർത്ത് ഒരു കപ്പിന് രണ്ടേകാൽ കപ്പ് എന്ന അളവിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കുക ഇനി ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്മാവിനുള്ള നുറുക്ക് ചോളം നമുക്ക് ഇട്ട് കൊടുക്കാം അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ച് യോജിപ്പിച്ച് എടുക്കണം ഇങ്ങനെ ഈ നുറുക്ക് ചോളം മുഴുവനായി ഇങ്ങനെ കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി എല്ലാം കൂടി ഒരു മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക ഇനി ഇതിങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു എട്ട് മിനിറ്റ് അടച്ചു വെക്കുക അത് ഇടക്ക് ഒന്ന് നടുവിൽ തുറന്ന് നോക്കി അടിക്ക് പിടിക്കാതെ നോക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഇത് നന്നായി വെന്ത് വരുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ജരുകി വെച്ച ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് മൂടി വെക്കുക വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ വേവട്ടെ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റൊക്കെ ആയി അപ്പോൾ ഞാനൊന്ന് ഇതിന് മൂടി തുറന്ന് നോക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചോളം ഉപ്പ്മാവ് റെഡിയായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോളം ഉപ്പ്മാവാണ് കാരണം ഇതിനകത്ത് ഞാൻ ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ക്യാരറ്റ് മാത്രമല്ല നിങ്ങൾക്ക് പച്ച പട്ടാണിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ചോളം ഉപ്മാവാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ നുറുക്ക് ചോളം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഉപ്മാവിൽ നിന്നും ഒരല്പം വ്യത്യസ്ത രുചിയോട് കൂടിയ ഒരു ഉപ്മാവ് തന്നെയാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റെ അറിയിക്കുക